الحمد لله رب العالمين اللهم صل على محمد وعلى آله وأصحابه أجمعين وبعد സ്നേഹമുള്ള സഹോദരന്മാരെ, നിച്ചിൻ്റെ ഓൺലൈൻ ദുറൂസിലൂടെ ഈ ദർസ് കേട്ടുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോടുകൂടി ഫദ്ലുൽ ഇൽം, അറിവിൻ്റെ പ്രാധാന്യം, അഥവാ ദീനുൽ ഇസ്ലാമിലുള്ള അറിവിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തൽ വിഷയത്തിലുള്ള പ്രമാണങ്ങളാണ് അൽഹംദുലില്ലാ നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അറിവിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കുവാനുള്ള വചനങ്ങളിൽ, അധ്യായങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അധ്യായമാണ് സൂറത്തു അൽ ആസർ. സൂറത്തു അൽ ആസർ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വൽ ആസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. നമുക്കൊക്കെ ഏറെ സുപരിചിതമായ വളരെ ചെറിയ ഒരധ്യായമാണിത്. ഈ അധ്യായത്തിൽ മൂന്ന് വചനങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വൽ ആസർ, കാലം തന്നെയാണ് സത്യം, അഥവാ മനുഷ്യൻ്റെ ആയുസ് തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, തീർച്ചയായും മനുഷ്യൻ വലിയ നഷ്ടത്തിലാകുന്നു. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരുമൊഴികെ. വതവാസൗ ബിൽ ഹഖി, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും. വതവാസൗ ബിസ്സബർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ആശയം. ഈ ആയത്തിനെ വളരെ കൃത്യമായി മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുള്ള നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഖാല ശാഫിഇ റളിയല്ലാഹു തആല അൻ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞു, ലൗ ഫക്കറ അന്നാസു കുല്ലുഹും ഫീ ഹാദിഹി സൂറ ലകഫതുഹും. ഈ സൂറത്ത്, ലൗ ഫക്കറ അന്നാസു കുല്ലുഹും ഫീ ഹാദിഹി സൂറ, മുഴുവൻ മനുഷ്യരും ഈ സൂറത്തിനെക്കുറിച്ച്, ഈ അധ്യായത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ, ലകഫതുഹും, അത് തന്നെ അവർക്ക് മതിയാകുമായിരുന്നു. അഥവാ ഈ അധ്യായത്തിലടങ്ങിയ ആശയങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ മൊത്തം വിജയത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാകുന്നു. وبيان ذلك ان المراتب اربع وباستكمالها يحصل للشخص غايه كماله. അഥവാ നാല് മർത്തബകളിലൂടെ ഒരു മനുഷ്യന് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ശരിയായ പൂർണ്ണതയിലെത്താൻ സാധിക്കുന്നു. ഈ നാല് മർത്തബകളാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. ആ മർത്തബകൾ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ജീവിതം തന്നെ വലിയ നഷ്ടമാകും. അതിൽ ഒന്നാമത്തേത് ഇഹ്ദാഹ മഅരിഫത്തുൽ ഹഖ്, സത്യം മനസ്സിലാക്കലാകുന്നു, യാഥാർത്ഥ്യം മനസ്സിലാക്കലാകുന്നു. സ്രഷ്ടാവിനെക്കുറിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ച്, വേദഗ്രന്ഥങ്ങളെക്കുറിച്ച്, പ്രവാചകന്മാരെ സംബന്ധിച്ച്, അങ്ങനെ തുടങ്ങി ഹക്കായി അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ളതെന്തോ അതിനെ തിരിച്ചറിയലാകുന്നു ഒന്നാമത്തെ മർത്തബ. അസാനിയ, രണ്ടാമത്തത് അമലുഹു ബിഹി, മനസ്സിലാക്കിയ സത്യമനുസരിച്ച് പ്രവർത്തിക്കലാകുന്നു. അസാലിസ, മൂന്നാമത്തത് തഅലീമുഹു മല്ലാ യുഹ്സിനുഹു, ഇതറിയാത്ത ആളുകളെ അത് പഠിപ്പിക്കുക എന്നതാകുന്നു. അറാബിഅ, നാലാമത്തത് സബ്റുഹു അലാ തഅല്ലുമിഹി, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന വിഷയത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുക. വൽ അമലി ബിഹി വ തഅലീമിഹി, അതേപോലെ തന്നെ അത് പഠിക്കുന്നതിലും അത് പഠിപ്പിക്കുന്നതിലും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിലും ക്ഷമ കൈക്കൊള്ളുക. ഇതാകുന്നു ഈ നാല് മർത്തബകൾ. അദ്ദേഹം സൂചിപ്പിച്ചത്, ഒന്നാമത് പറഞ്ഞത് മഅരിഫത്തുൽ ഹഖ്, സത്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ എന്നാണ്. കാരണം വിശ്വാസമുണ്ടാകുന്നത് അറിവിൽ നിന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമിനെയും ഈമാനിനെയും ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൽമു ഉണ്ടാകുമ്പോഴാണ് ഈമാൻ ഉണ്ടാകുന്നത്. ഇൽമില്ലാത്ത ഈമാനോ ഈമാനില്ലാത്ത ഇൽമോ ഉപകാരപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ ആമനു, വിശ്വസിക്കുക എന്നതിൽ ഈമാൻ എന്നതിൻ്റെ പരിധിയിൽ വരുന്നതാകുന്നു മഅരിഫത്തുൽ ഹഖ്, സത്യം മനസ്സിലാക്കുക, സത്യം അറിയുക എന്നത്. ഇതാകുന്നു ഏറ്റവും ആദ്യത്തെ മർത്തബ. ഈ മർത്തബ നഷ്ടപ്പെട്ടാൽ, അഥവാ ഈമാനും ഇൽമുമില്ലെങ്കിൽ,
ബാക്കിയുള്ളതെല്ലാം വൃഥാവിലാകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു ഒന്നാമത് സൂചിപ്പിച്ച മർത്തബ ഇൽമാണ്, അറിവാണ്, മഅരിഫത്തുൽ ഹഖാണ്, സത്യത്തെ മനസ്സിലാക്കലാണ്. അതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ശരിയായ ഈമാനിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തേത് അമലുഹു ബിഹി വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, അഥവാ മനസ്സിലാക്കിയ ഹക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാകുന്നു. മൂന്നാമത്തേത് സ്വന്തം കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് ഈ അറിവില്ലാത്ത ആളുകളെ അത് കൃത്യമായി പഠിപ്പിക്കുക, അതാകുന്നു വതവാസൌ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. അഥവാ മനസ്സിലാക്കിയ ഹക്ക്, ഏതൊരു ഹക്കാണോ നാം മനസ്സിലാക്കിയത്, അത് മറ്റുള്ളവർക്കു കൂടി എത്തിച്ചു കൊടുക്കുക, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഇൽമ് പഠിക്കുമ്പോഴും അത് പഠിപ്പിക്കുമ്പോഴും അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴും ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അവിടെ ക്ഷമ അവലംബിക്കുക, അതാണ് വതവാസൌ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ക്ഷമയിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുക. എന്നിട്ട് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുള്ള പറയുന്നത് ഫദക്കറ തആല അൽ മറാതിബൽ അർബഅ ഫി ഹാദിഹി സൂറ واقسم سبحانه في هذه السوره بالعصر ان كل احد في خسر الا الذين امنوا وعملوا الصالحات وهم الذين عرفوا الحق وصدقوا به فهذه مرتبه. അള്ളാഹു പറയുന്നത് ഈ നാല് മർത്തബകൾ അള്ളാഹു അവനെക്കൊണ്ട് അള്ളാഹു കാലത്തെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നത് മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാകുന്നു എന്നാൽ നാല് മർത്തബകൾ ഉള്ളവരൊഴികെ. ഒന്നാമത്തെ മർത്തബ എന്നത് സത്യം മനസ്സിലാക്കലും അതിനെ സത്യപ്പെടുത്തലും അതനുസരിച്ച് ഈമാനിനെ സ്വരൂപിക്കലുമാകുന്നു. രണ്ട് വഅമിലു സ്വാലിഹാത്ത് വഹുമുല്ലദീന അമിലു ബിമാ അലിമൂഹു മിനൽ ഹഖ് ഫഹാദിഹി മർത്തബത്തുൻ ഉഖ്ര, മനസ്സിലാക്കിയ സത്യമനുസരിച്ച് അമല് ചെയ്യുന്നവരാകുന്നു, അത് മറ്റൊരു മർത്തബയാണ്. മൂന്നാമത്തേത് വതവാസൌ ബിൽ ഹഖ് വസ്വാ ബിഹി ബഅദുഹും ബഅള തഅലീമൻ വഇർശാദ ഫഹാദിഹി മർത്തബത്തുൻ സാലിസ, ഒരാൾ മറ്റൊരാൾക്ക് പഠിപ്പിക്കുക, വഴി കാണിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകലാകുന്നു, ഇത് മൂന്നാമത്തെ മർത്തബയാണ്. വതവാസൌ ബിസ്സബർ, അതേപോലെ തന്നെ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. സബറു അലൽ ഹഖ് വവസ്വാ ബഅദുഹും ബഅളൻ ബിസ്സബ്രി അലൈഹി വസ്സബാത് ഫഹാദിഹി മർത്തബത്തുൻ റാബിഅ, സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ക്ഷമ കാണിക്കുക, ആ ഒരു ക്ഷമ മറ്റുള്ളവർക്ക് കൂടി ഉപദേശിച്ചു കൊടുക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വഹാദ നിഹായത്തുൽ കമാൽ فإن الكمال أن يكون الشخص كاملا في نفسه مكملا لغيره. ഇത് ഏറ്റവും സമ്പൂർണമായ ഒരു അവസ്ഥയാണ്. കാരണം ഒരു വ്യക്തി സമ്പൂർണമായ പൂർണ്ണതയിൽ എത്തുന്നത് ഒന്ന് സ്വയം അയാൾ ഈ കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴും അതേപോലെ തന്നെ മുക്കമ്മിലൻ ലഗൈരിഹി, മറ്റൊരാളെ ഈ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴുമാണ്. വകമാലുഹു ബി ഇസ്ലാഹി ഖുവതൈ, അയാളുടെ രണ്ട് ശക്തികളിലാണ് അയാളുടെ കമാൽ ഉള്ളത്, അത് നന്നാക്കുന്നതിലാണ്. ഒന്ന് അൽ ഇൽമിയ വൽ അമലിയ, ഒന്ന് ഇൽമിയായ ശക്തി അഥവാ അറിവാകുന്ന ശക്തി, മറ്റൊന്ന് പ്രവൃത്തിയാകുന്ന ശക്തി. ഫസലാഹുൽ ഖുവതിൽ ഇൽമിയത്തി ബിൽ ഈമാൻ, അറിവിൻ്റെ ശക്തി അത് ശക്തിപ്പെടുന്നത് അത് നന്നായിത്തീരുന്നത് ഈമാനിലൂടെയാണ്. ഒരാളുടെ ഇൽമ്, ഒരാളുടെ ഹൃദയം അത് ശക്തിപ്പെടുന്നത്, അയാളുടെ ചിന്താശേഷി ശക്തിപ്പെടുന്നത്, അയാളുടെ ആത്മാവിന് ശക്തി ഉണ്ടാകുന്നത് വിശ്വാസത്തിലൂടെയാണ്. ശരിയായ വിശ്വാസമില്ലാത്ത ആളുകൾ ദുർബലരായിരിക്കും, അവരുടെ ആത്മാവ് ദുർബലമാണ്, അവരുടെ ഹൃദയവും ചിന്തയും ദുർബലമാണ്. ആത്മാവിനെയും ചിന്താശേഷിയെയും ശക്തിപ്പെടുത്തുന്നതാണ് യഥാർത്ഥ ഈമാൻ, മഅരിഫത്തുൽ ഹഖ്, സത്യം മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും വസ്യതുക്കു ബിഹി, അതിൽ വിശ്വസിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യലാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ ശക്തി. അതേപോലെ തന്നെ വസലാഹുൽ ഖുവ്വത്തിൽ അമലിയ, പ്രവൃത്തിയുടെ ശക്തി ഏതാണ്? ബി അമലി സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കലാണ്. അഥവാ ശരിയായ അമൽ, ശരിയായ സൽക്കർമ്മം എന്നത് പ്രവാചകന്മാർ പഠിപ്പിച്ച രൂപത്തിൽ, വേദഗ്രന്ഥങ്ങളിൽ വന്ന രൂപത്തിൽ പ്രവർത്തിക്കലാണ്. അപ്പോൾ മാത്രമാണ് ഒരാളുടെ പ്രവൃത്തി നന്നായിത്തീരുന്നത്. പ്രവൃത്തി നന്നാകുമ്പോൾ മാത്രമാണ് പ്രവൃത്തി ശക്തമെത്തായിത്തീരുന്നത്. എന്നാൽ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതായ കാര്യങ്ങളും മ്ലേച്ഛവൃത്തികളും ഒരാളുടെ ശാരീരികമായ ഖുവ്വത്തിനെ, പ്രവൃത്തിപരമായ ഖുവ്വത്തിനെ, ശക്തിയെ ഇല്ലാതെയാക്കുന്നു. അതേപോലെ വതക്മീലിഹി ഗൈറഹു വതഅലീമിഹി ഇയ്യാ വസബ്രിഹി അലൈഹി വതൗസിയതിഹി ബിസബ്രി അലൽ ഇൽമി വൽ അമൽ, മറ്റുള്ള ആളുകൾക്കും ഈ പൂർണ്ണത ലഭിക്കാൻ വേണ്ടി അവരെ കൂടി പഠിപ്പിക്കലും അവരോടുകൂടി വസീയത്ത് ചെയ്യലും ആ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കലുമാകുന്നു. ഇപ്രകാരമാണ് ഒരു വ്യക്തി തൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. ഇതിലുള്ള മർത്തബകളിൽ നഷ്ടപ്പെടുന്നത് കാരണത്താൽ അവർക്ക് ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുക എന്നാണ് ഈ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ഫഹാദിഹി സൂറ, ഈ ഒരു സൂറത്ത് അല ഇഖ്തിസാരിഹ, വളരെ ചെറിയ വാക്കുകളാണ് ഇതിലുള്ളത്,
കുറഞ്ഞ ആയത്തുകളെ ഇതിലുള്ളൂ. ഹിയ മിൻ അജ്മഇ സുവരിൽ ഖുർആനി ലിൽ ഖൈരി ബിഹദാഫീരിഹി, ഖുർആനിലെ എല്ലാ ഖൈറുകളിലേക്കും ക്ഷണിക്കുന്ന അജ്മഅായിട്ടുള്ള മൊത്തം ആശയങ്ങളെ വളരെ പരിമിതമായ രൂപത്തിൽ പരാമർശിക്കുന്ന ബൃഹത്തായ അധ്യായമാണ് ഇത് യഥാർത്ഥത്തിൽ. വൽഹംദുലില്ലാഹില്ലദീ ജഅല കിതാബഹു കാഫിയൻ അൻ കുല്ലി മാ സിവാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു, അവൻ തൻ്റെ വേദഗ്രന്ഥത്തെ മറ്റെല്ലാറ്റിൽ നിന്നും ജനങ്ങൾക്ക് ധന്യത നൽകുമാറ് പരിപൂർണമാക്കിയിരിക്കുന്നു. ഷാഫിയൻ മിൻ കുല്ലിദായിൻ, എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള ശിഫയാക്കിയിരിക്കുന്നു. ഹാദിയൻ ഇലാ കുല്ലി ഖൈരിൻ, എല്ലാ ഖൈറിലേക്കും വഴി നടത്തുന്നതുമായിരിക്കുന്നു. അപ്പോൾ എല്ലാ നിലക്കും ഖൈറിലേക്ക് വഴി നടത്തുന്ന, എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നൽകുന്ന ശിഫയായിക്കൊണ്ട് മറ്റ് ആളുകളുടെ വിശദീകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ലാത്ത വിധം സമ്പൂർണമായി അള്ളാഹു ഈ വേദഗ്രന്ഥത്തെ നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അതിലെ വളരെ ചുരുങ്ങിയ ഒരു അധ്യായത്തിലെ, വളരെ ചെറിയ ഒരു അധ്യായത്തിലെ ബൃഹത്തായ ആശയമാണ് ഇതിലുള്ളത്. മനുഷ്യൻ നഷ്ടത്തിലാണ്, ശരിയായ ഇൽമു നേടുകയും ആ ഇൽമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ആ ഇൽമ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതിൽ അങ്ങേയറ്റത്തെ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് വിജയമെന്നും അല്ലാത്ത ആളുകൾ പരാജയപ്പെടേണ്ടി വരുമെന്നുമാണ് ഈ അധ്യായത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ല ഇതേ ആശയത്തെ മറ്റൊരു രൂപത്തിൽ വിശദീകരിച്ചതിന് ശേഷം അവസാനമായി അദ്ദേഹം പറയുന്നത്, വബി തക്മീലിൽ ഉമൂരിൽ അർബ യകൂനുൽ അബ്ദു ഖദ് സലിമ മിനൽ ഖസാർ വഫാസ ബിർറിബ്ഹിൽ അദീം. ഈ നാല് മർത്തബകളെ, ഈ നാല് കാര്യങ്ങളെ പൂർത്തീകരിക്കുന്നതോടെ ഒരു അടിമ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും അയാൾ മുക്തനാകുന്നു. വഫാസ ബിർറിബ്ഹിൽ അദീം, ഏറ്റവും മഹത്തായ ലാഭം കൊണ്ട് അയാൾ വിജയിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, വൽ ഖസാറു മറാതിബുൻ മുതഅദ്ദിദതുൻ മുതഫാവിത, നഷ്ടമെന്നത് വ്യത്യസ്തമായ രൂപത്തിലാണുള്ളത്. ഖദ് യകൂനു ഖസാറൻ മുത്ലഖ, ഒന്നെങ്കിൽ മൊത്തത്തിലുള്ള നഷ്ടം. കഹാലി മൻ ഖസറ ദുനിയാ വല്ലാഖിറ, ഈ ലോകവും പരലോകവും നഷ്ടപ്പെട്ട ആളുകളെ പോലെ. വഫാത്തഹു അൻ നഈമും വസ്തഹഖൽ ജഹീം, സ്വർഗമെന്ന അനുഗ്രഹം നഷ്ടപ്പെട്ടു, അവർക്ക് നരകത്തിന് അവർ അർഹരായി തീരുകയും ചെയ്തു. ഇങ്ങനെ മൊത്തത്തിൽ ഈ ലോകവും പരലോകവും നഷ്ടമാകുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ എന്നാൽ ഇവ രണ്ടിൽ നിന്നും ചിലത് നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ അതിൽ അധിക ഭാഗവും നഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്. വഖദ് യകൂനു ഖാസിറൻ മിൻ ബഅദിൽ വുജൂഹി ദൂന ബഅദിൻ വലിഹാദ അമ്മമല്ലാഹുൽ ഖസാറ ലികുല്ലി ഇൻസാനിൻ ഇല്ലാ മൻ ഇത്തസഫ ബി അർബഇ സിഫാത്തിൻ. എന്നാൽ ചില ആളുകൾക്ക് ചിലതിൽ ലാഭവും ചിലതിൽ നഷ്ടവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യർക്ക് ഈ നാല് മർത്തബകൾ, ഈ നാല് കാര്യങ്ങൾ ഇല്ലാത്തവർക്ക് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നഷ്ടമുണ്ടാകും. ഇതിൽ ആദ്യത്തേതാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാം നഷ്ടപ്പെടും. അമലു സ്വാലിഹാത്തും പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയാലും അയാൾക്കും എല്ലാം നഷ്ടപ്പെടും. എന്നാൽ അതേപോലെയുള്ള മറ്റു വിഷയങ്ങളിൽ എത്രമാത്രമാണോ നഷ്ടം സംഭവിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവരുടെ ജീവിതത്തിൽ നഷ്ടം സംഭവിക്കുക. അതുകൊണ്ട് ഈ നാല് മർത്തബകളും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാകുന്നു ഏറ്റവും വലിയ ഭാഗ്യം. അതിലാകുന്നു മനുഷ്യന്റെ മഹത്തായ വിജയമെന്നാണ് നാം ഈ അധ്യായത്തിലൂടെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിവിന്റെ പ്രാധാന്യവും, ആ അറിവനുസരിച്ച് കൊണ്ടല്ലാതെ നമുക്ക് അമലു സ്വാലിഹാത്ത് ചെയ്യാൻ കഴിയില്ല. ആ അറിവുണ്ടാകുമ്പോഴല്ലാതെ നമുക്ക് ദഅവത്ത് നടത്താൻ കഴിയില്ല. അറിവുണ്ടാകുമ്പോഴല്ലാതെ നമുക്ക് ക്ഷമിക്കാനും കഴിയില്ല. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ളത് ഇൽമാണ്. ഇൽമുണ്ടാകുമ്പോഴാണ് ഈമാൻ ഉണ്ടാകുന്നത്. ഇൽമുള്ളവർക്കേ അമലു സ്വാലിഹാത്ത് ചെയ്യാൻ സാധിക്കൂ. ഇൽമുണ്ടാകുമ്പോഴേ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇൽമുണ്ടാകുമ്പോഴേ നമുക്ക് ക്ഷമിക്കാനും സാധിക്കൂ. ഇൽമില്ലെങ്കിൽ ഈ നാല് മർത്തബകളും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അറിവിൻ്റെ പ്രാധാന്യമാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ അറിവിലൂടെ ശരിയായ ഈമാനും സൽപ്രവർത്തനങ്ങളും, അതേപോലെ തന്നെ നാം മനസ്സിലാക്കിയ ഹക്കിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നതാകുന്നു. അതുകൊണ്ട് തന്നെ നാം ശരിയായ ഇൽമ് നേടിയെടുക്കുക. ആ ഇൽമിലൂടെ മാത്രമാണ് മാനവ സമൂഹത്തിൻ്റെ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൽമിന് എതിരെ പുറംതിരിഞ്ഞു നിന്നാൽ അത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഇരു ലോകത്തും എന്ന മഹാസത്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.